ഹായ് നേഹ. എടോ, തന്നോട് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ പറഞ്ഞതല്ലേ താനിങ്ങനെ ടെൻഷൻ അടിക്കാതെ. തന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് എന്റെയും കൂടെ പ്രശ്നമാണ്. അത് നമ്മൾ ഒരുമിച്ച് നിന്ന് കൂടെ നിന്ന് ഞാൻ സോൾവ് ചെയ്തിരുന്നുണ്ടായിരിക്കും. തനിക്കറിയാമല്ലോ, താൻ ഓഫീസ് ജോയിൻ ചെയ്ത് അന്ന് മുതൽ ഞാൻ എപ്പോഴും കൂടെയുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ തന്നെ ഞാൻ ഒഴിവാക്കുന്ന ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, അത് മെയിലായിട്ട് അയച്ചാൽ മതി. ഞാനത് ഡ്രാഫ്റ്റ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് തന്നെ വൈകുന്നേരത്തേക്ക് ആ കൊട്ടേഷൻ തന്നേക്കണം. ഓക്കെ, തനിക്കറിയാമല്ലോ ഞാൻ ഓഫീസ് കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ശരി, ബൈ. ഓഫീസിൽ നിന്ന് ആയിരുന്നു അഞ്ചലി ഇതുവരെ ഒരു കൊട്ടേഷൻ ചോദിച്ചിട്ട് തന്നിട്ടില്ല. എന്താ ചെയ്യുക? ഇങ്ങനാണെങ്കിൽ ഞാനും കൊടുക്കും. എന്ത് കൊട്ടേഷനേ? തമാശക്കാരി. അത്ര വലിയ തമാശയൊന്നും അല്ല ഇത്. അഞ്ജലി, ഈ ഒരു മൂഡൊന്നും മാറ്റ്. നല്ലൊരു ഈവനിങ് ആണ്. എന്താ പ്രശ്നം? ഞാൻ എന്താ ചെയ്യണ്ട ഇപ്പൊ? നിങ്ങൾ ഈ ഫോൺ കുത്തിക്കൊണ്ടിരുന്നോ? നാട്ടിലെ വീട് പണി ആകെ കൊളമായി കിടക്ക. ഇന്നും കൂടെ ഏട്ടൻ വിളിച്ചപ്പോ പറഞ്ഞതേ ഉള്ളൂ. അതിനെ കുറിച്ച് വല്ല വിചാരം ഉണ്ടോ? അതിന് ഫണ്ട് വേണ്ടേ അഞ്ജലി? ഫണ്ട് ഉണ്ടാക്കണം. അതിന് എന്തെങ്കിലും ആലോചിക്കേ. ഞാന് ആക്ച്വലി ഒരു പ്ലാൻ എന്റെ കയ്യിലുണ്ട്. എന്ത്? എനിക്ക് നല്ല വിഷമമുള്ളൊരു പ്ലാൻ ഒക്കെയാണ്. പക്ഷെ അത് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ എനിക്ക് തോന്നുന്നു നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാര്യം പറ, ഞാനോട് കേക്കട്ടെ. അതായത് ചിന്നുന്റെയും മിന്നുന്റെയും സ്കൂൾ ഫീ കട്ടാവുമ്പോ തന്നെ ഒരു 4000 ദിർഹംസ് ലാഭിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ ബെഡ്റൂം ഡബിൾ ഡെക്കർ ആ ഒരു ബെഡ് ഉണ്ടല്ലോ, അവിടെ ഒരു 2 ബാച്ചിലേഴ്സിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം. പിന്നെ വൈഫൈ എല്ലാം കൂടെ ഒരു 2500 ദിർഹംസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ തന്നെ ഏകദേശം ഒരു 1.5 to 1.75 lakh rupees നമുക്ക് ലാഭിക്കാൻ പറ്റും. അഞ്ജലിയും പിള്ളാരും കൂടെ കുറച്ചൊന്ന് നാട്ടിപ്പോയി നിക്കായിരുന്നെങ്കിൽ നമുക്ക് ആ തേപ്പ് അങ്ങ് തീർക്കായിരുന്നു. അങ്ങനെ ഇപ്പൊ തേക്കണ്ട. വീടോ? അല്ല, എന്നെ. അഞ്ജലി, ചായ? അങ്ങനെ ഇപ്പൊ ചായ കുടിക്കണ്ട. ഏറ്റില്ലല്ലേ. ഇനിയിപ്പൊ വരും പൊന്നെ തങ്കമ്മേന്നൊക്കെ പറഞ്ഞോണ്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാം ഞാൻ.